So if you you really wanted a ceasefire, you just stop sending the weapons. It is that simple. ഒക്ടോബർ ഏഴിന് ശേഷം ഒമ്പതാം പ്രാവശ്യവും ഗസയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ വേണ്ടി ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ച് തിരികെ അമേരിക്കയിലെത്തിയിരിക്കുകയാണ് എന്നാൽ അവിടെയെത്തിയ ബ്ലിങ്കൻ്റെ മുഖത്തേക്ക് ചൂണ്ടി ഒരു ധീര വനിത പറഞ്ഞത് ഗസയിൽ നിങ്ങൾക്ക് വെടിനിർത്തൽ വേണമെങ്കിൽ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത് നിർത്താൻ തയ്യാറാവൂ എന്നാണ് അമേരിക്കയിൽ നീതിക്കു വേണ്ടി പോരാടുന്ന ഒരു ധീരവനിത സോമാലിയയിൽ ജനിച്ച കറുത്ത വർഗക്കാരി ചെറിയ പ്രായത്തിൽ പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്ന് ഉയർന്നുവന്ന തീ കനൽ വെറും ഒരു സാമൂഹിക പ്രവർത്തക മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലേബലിൽ മിനസോട്ടയിലെ അഞ്ചാമത്തെ ജില്ലയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മത്സരാർത്ഥിയെ പരാജയപ്പെടുത്തി വൻ വിജയം കരസ്ഥമാക്കി വാർത്തകളിൽ ഇടം പിടിച്ച സ്ത്രീയാണിത് എതിർ സ്ഥാനാർത്ഥിക്ക് ജൂതലോബിയുടെ വൻ സഹായം ലഭിച്ചിട്ടും അതിനെയെല്ലാം മറികടന്ന് ആ ധീര ശബ്ദം വിജയിച്ചു കയറി ഇത് ഇൽഹാം ഉമർ അമേരിക്കയിലെ ധീരയായ വനിതയാണ് അമേരിക്കയിലെ വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇൽഹാം ഉമർ എന്ന നാൽപ്പത്തിരണ്ട് കാരി നിറഞ്ഞു നിൽക്കുകയാണ് ചോദ്യശരങ്ങൾ കൊണ്ട് ഭരണകർത്താക്കളെ വിറപ്പിക്കുകയാണ് ഈ പെൺ പോരാളി അമേരിക്കയിൽ നടന്നുവരുന്ന ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങളും ഇസ്രയേലിൻ്റെ അങ്ങേയറ്റം മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ രൂപത്തിൽ നടന്നുവരുന്ന ക്യാമ്പയിനുമൊക്കെ ദിവസവും വാർത്തകളിൽ വരുന്നതാണ് എന്നാൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് വേണ്ടി ശബ്ദിക്കുന്നവർ അമേരിക്കയിൽ കുറവാണ് അതിൽ നിന്നൊക്കെ വിഭിന്നമായി ലോകത്തിൻ്റെ ശ്രദ്ധ നേടുകയാണ് ഇൽഹാം ഉമർ എന്ന പെൺകരുത്ത് ഒരുപാട് വധശ്രമങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ നിലപാടിന് ലെവലേശം പോലും മാറ്റം വരുത്താതെ മുസ്ലിമുകളുടെ അവകാശത്തിനു വേണ്ടി പോരാടുകയാണ് ഇൽഹാം ഉമർ മുസ്ലിമുകളുടെ അവകാശത്തിനു വേണ്ടി മാത്രമല്ല തൻ്റെ നാട്ടിൽ വലിയ വിപ്ലവമാണ് അവരുടെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വേതനവും അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിച്ചുകൊണ്ട് ജനകീയമായ ഇടപെടലിലൂടെ ശ്രദ്ധേയമാണ് ഈ പെൺപുലി ഇപ്പോൾ ഇൽഹാം ഉമർ വാർത്തകളിൽ ശ്രദ്ധ നേടുന്നത് അമേരിക്കയുടെ നിലവിലെ ഇസ്രായേൽ തലോഡിലിനെതിരെ തൻ്റെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുന്നത് കാരണമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഒമ്പതാം തവണയും യാത്ര ചെയ്ത് ഒരു പുരോഗതിയുമില്ലാതെ അമേരിക്കയിലേക്ക് തിരികെ വന്ന ആൻ്റണി ബ്ലിങ്കിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇൽഹാം ഉമർ ഇത് നമുക്ക് അപമാനമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ ആയുധങ്ങൾ യഥേഷ്ടം വാരിക്കോരി കൊടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാൻ കഴിയുക ആയുധം കൊടുക്കുന്നത് ആദ്യം അവസാനിപ്പിക്കൂ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നിർത്തിവെക്കൂ ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ് ഞങ്ങൾ അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കുന്നു എന്ന് പറയുന്നത് കാപഡ്യമല്ല മറിച്ച് അപമാനമാണ് ഇങ്ങനെ നിരന്തരമായി ഭരണകർത്താക്കളെ ചൊടിപ്പിക്കുന്ന ജൂതലോബികളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഇൽഹാം ഉമർ നീ ജീവിക്കുന്നു എന്നത് തന്നെ അവർക്ക് ഭീഷണിയാണെന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിറത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജനിച്ച നാടിൻ്റെയും പേരിൽ സഹപാഠികൾ നിരന്തരം ഉപദ്രവിച്ച ഇൽഹാം ഉമർ എന്ന കൊച്ചു ബാലികയോട് അവളുടെ പിതാവ് പറഞ്ഞ ആശ്വാസ വാക്കുകളാണിത് യുദ്ധക്കെടുതുകളിൽ നിന്ന് രക്ഷ തേടി മൊഗാദിഷുവിയിൽ നിന്ന് ന്യൂയോർക്കിലെത്തിയ ആ പന്ത്രണ്ട് കാര്യ സോമാലിയൻ പെൺകുട്ടിയെ കൂട്ടുകാർ കോണിപ്പടിയിൽ നിന്ന് തള്ളി താഴെത്തിടുമായിരുന്നു ചിലപ്പോൾ ചവച്ച ചുയിങ്കം അവളുടെ മുസ്ലിം വസ്ത്രമായ ഹിജാബിൽ ഒട്ടിച്ചുവെക്കും നന്നായി മർദ്ദിക്കും കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കും പക്ഷേ യുദ്ധത്തെ അതിജീവിച്ചെത്തിയ ഇൽഹാം തളരാൻ തീരുമാനിച്ചിരുന്നില്ല അവൾ സ്കൂൾ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പതിനേഴാം വയസ്സിൽ പൂർണ്ണമായ നിലയിൽ അമേരിക്കൻ പൗരത്വം നേടുന്ന ആദ്യ ആഫ്രിക്കക്കാരിയായി പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കയറി ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായി രണ്ടായിരത്തി പതിനാറിൽ ഇൽഹാം വെള്ളക്കാരിയല്ലാത്ത ആദ്യ വനിതയായി മിനസോട്ട കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ ചരിത്രത്തിൽ ഏതൊരു സ്ത്രീയും നേടിയിട്ടുള്ളതിൽ ഏറ്റവും അധികം വോട്ടുകളോടെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദവിയിലെത്തുന്ന ആദ്യ മുസ്ലിം വനിത കൂടിയായിരുന്നു അവർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിനിടയിൽ വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് ബില്ലുകൾ അവതരിപ്പിച്ച് ശ്രദ്ധേയയായ പ്ര ജനപ്രതിനിധിയാണ് ഇൽഹാൻ എല്ലാവർക്കും ആരോഗ്യം എന്ന അവരുയർത്തിയ മുദ്രാവാക്യം ബമ്പിച്ച ജനപിന്തുണ നേടുകയുണ്ടായി ഒട്ടേറെ ജനോപകാര പരിപാടികൾക്ക് ഇൽഹാം മുന്നിൽ നിന്നു പ്രസിഡന്റ് ട്രംപിൻ്റെ പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ച ഇൽഹാൻ പലപ്പോഴും അയാളുടെ കണ്ണിലെ കരടായി ട്രംപിന്റെ അഭയാർത്ഥി വിരുദ്ധ നയങ്ങളെ ഇൽഹാം ശക്തമായി ചോദ്യം ചെയ്തു പ്രസിഡന്റിന്റെ വിദേശ നയം രാജ്യതാൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നവർ ഉറക്കെ പറഞ്ഞു ഫലസ്തീനെതിരെ ഇസ്രയേലിനെ അന്യായമായി പിന്തുണക്കുന്നതിനെ ഇൽഹാം ശക്തമായി എതിർത്തു അമേരിക്കൻ ബോംബുകളാണ് പാപം യമനി കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നതെന്നവർ ചൂണ്ടിക്കാട്ടി സഹിക്കെട്ട ട്രംപ് തനി നിറം പുറത്തെടുത്തിരുന്നു ഇൽഹാനും ഒപ്പം മൂന്ന് നേതാക്കൾക്കുമെതിരെ വൃത്തികെട്ട വംശീയ പരാമർശമാണ് അയാൾ നടത്തിയത് തികഞ്ഞ ഏകാധിപതിയെപ്പോലെ അവരോട് നാട് വിട്ടു അയാൾ ആക്രോശിച്ചു ഏതായാലും ധീരയായ ഇൽഹാൻ ഉമർ ട്രംപിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു വിളിച്ചിരുന്നു ഫാഷിസ്റ്റ് അമേരിക്കയിലെ മറ്റു പലരും അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വംശവെറിയൻ ഭീരു അങ്ങനെ പലതും ട്രംപ് അതർഹിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ജനം ഇൽഹാമിനൊപ്പമുണ്ട് ആഫ്രിക്കൻ തീയിൽ മുളച്ചത് അമേരിക്കൻ വെയിലേറ്റ് വാടില്ലല്ലോ